Hi, Assalamu Alaikum. I am Safiya Moosa and welcome back to NutriDoc. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ നമ്മളുടെ മതവിശ്വാസത്തിൻ്റെ പേരിലായാലും അതുമല്ലെങ്കിൽ വ്യക്തി താൽപ്പര്യത്തിൻ്റെ പേരിലായാലും നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നറിയാൻ നമ്മളുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മളിൽ പലരും പാക്കറ്റ് ഫുഡ്സ് അല്ലെങ്കിൽ ടിൻ ഫുഡ്സ് വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്കിലെ ന്യൂട്രിയൻ ലേബിൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളിൽ പലരും അതിൽ ചില നമ്പേഴ്സ് കാണാറുണ്ട്. ഇന്നത്തെ ന്യൂട്രിഡോക് അതിനെക്കുറിച്ചാണ്. FDA സർട്ടിഫൈഡ് അല്ലെങ്കിൽ FDA സേഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമിതമായാൽ റെഡിമെയ്ഡ് ഫുഡ്സ് അപകടമാണെന്ന് നമ്മളിൽ പലരും മറന്നു പോകുന്നു. പാക്കറ്റ് ഫുഡ്സിൽ എത്രമാത്രം ആരോഗ്യമുണ്ടെന്നും അതിൽ നമ്മൾക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പാക്കറ്റിൽ ലേബിൾ ചെയ്തിട്ടുള്ള E കോഡ്സ് അഥവാ E നമ്പേഴ്സ് 100 മുതൽ 1000 വരെയുണ്ട്. ഇതിൽ എല്ലാം അപകടമാണെന്നല്ല പറയുന്നത്, പക്ഷേ ശ്രദ്ധിക്കേണ്ടവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. E 100 മുതൽ E 199 വരെ ഉള്ളതാണ് കളറിംഗ് ഏജൻറ്റ്സ്. കേക്ക്, ജെല്ലീസ്, ജാംസ്, അതുമല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇവയിലെല്ലാം നിറം കൊടുക്കാനാണ് ഈ ഏജൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലൊരു പ്രാണിയുടെ അംശമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാനാവുമോ? ശരിയാണ്, E 120 കൊക്കീനിയൽ എന്ന ഇൻസെക്റ്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. റെഡ് ലേക്ക് 40 എന്നും ഇതിന് പേരുണ്ട്. റെഡ് കളർ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇനി മുതൽ ലേബൽ ചെക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുമാത്രമല്ല, കളറിംഗ് ഏജൻസിൻ്റെ അമിതമായ ഉപയോഗം നമ്മൾ ഇപ്പോഴായി കുട്ടികളിൽ കാണുന്ന ഹൈപ്പർ ആക്റ്റീവ് അറ്റൻഷൻ ഡെഫിഷ്യൻസി സിൻഡ്രോത്തിലേക്ക് നയിക്കുന്നതാണ്. അകാരണമായ വാശി, ശ്രദ്ധക്കുറവ്, പഠന വൈകല്യങ്ങൾ, വിഷാദ രോഗം തുടങ്ങിയവയാണ് ഇതിൻ്റെ ചില ലക്ഷണങ്ങൾ. E 200 മുതൽ E 299 വരെ ഉള്ളത് പ്രിസർവേറ്റീവ്സ് ആണ്. ഇതിൽ ചില പ്രിസർവേറ്റീവ്സ്, അതായത് E 211 പോലെയുള്ളവ ബെൻസോയിക് ആസിഡാണ്. ഇത് ആ ഭക്ഷണത്തിൽ തന്നെയുള്ള മറ്റുള്ള കളറിംഗ് ഏജൻസുമായി കമ്പൈൻ ചെയ്ത് ക്യാൻസറസ് പ്രൊഡക്റ്റ് ആയേക്കാം എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഏജൻ്റാണ് E 220. ഇത് സൾഫർ ഡയോക്സൈഡാണ്. ഓൾറെഡി ആസ്മയുള്ള പേഷ്യൻസിൻ്റെ ആസ്മ രോഗത്തെ ഇത് ട്രിഗർ ചെയ്യുന്നതാണ്. E 300 മുതൽ E 599 വരെയുള്ളത് എമൾസിഫയേഴ്സ്, ആൻറ്റി കീക്കിംഗ് ഏജൻസ് ആണ്. ഇവ ഭക്ഷണത്തെ കട്ടപിടിക്കാതെ കേടുകൂടാതെ ഇരിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഐസ്ക്രീമിൽ നമ്മൾ ചേർക്കുന്ന LSETIN, അതായത് E 322, അല്ലെങ്കിൽ പുഡിങ്സിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ജെലാറ്റിൻ തുടങ്ങിയവ ചെടികളിൽ നിന്ന് ഉണ്ടാക്കാമെങ്കിലും പന്നി മറ്റു കന്നുകാലികളുടെ കൊഴുപ്പിൽ നിന്നാണ് കൂടുതലായി ഉണ്ടാക്കുന്നതെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. മാംസം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരും പച്ചക്കറികൾ മാത്രം കഴിക്കുന്നവരും ഇനി ശ്രദ്ധിക്കുക. E 600 മുതൽ E 699 വരെയുള്ളത് ടേസ്റ്റ് എൻഹാൻസേഴ്സ് ആണ്. ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്, രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മളും നമ്മളുടെ കുട്ടികളും കഴിക്കുന്ന ന്യൂഡിൽസ്, ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ പൊട്ടറ്റോ ചിപ്സിലെല്ലാം ഇത് ചേർത്തിട്ടുണ്ട്. ഇതിലെ E 631 നമ്മളെല്ലാവരും അജിനോമോട്ടോ എന്ന പേരിൽ വിളിക്കുന്ന മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. ബേസിക്കലി ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നാണ് താൽക്കാലികമായി പ്രൂവ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഇത് നമ്മളുടെ ടേസ്റ്റ് ബഡ്സിനെ ആക്റ്റീവാക്കി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോട് വിരക്തി തോന്നാതെ ധാരാളമായി കഴിക്കാൻ കാരണമാകും. എന്തുകൊണ്ടാണ് ചിപ്സും ന്യൂഡിൽസും കൂൾ ഡ്രിങ്ക്സും നമ്മൾക്ക് എത്ര കഴിച്ചിട്ടും മതി വരാത്തതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതെന്തിലേക്കാണ് നയിക്കുന്നത്? അമിതവണ്ണം. അമിതവണ്ണമാണ് നമ്മളുടെ വലിയ പല ക്രോണിക് അസുഖങ്ങളുടെയും തുടക്കക്കാരൻ. ഇനി 700 മുതൽ 900 വരെയുള്ളത് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ സ്വീറ്റ്നേഴ്സാണ്. ഇതിൽ തന്നെയുള്ള E 951 അസ്പാർട്ടേം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ്. ഡയറ്റിംഗ് ചെയ്യുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഉപയോഗിക്കാറുണ്ടെങ്കിലും ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി സേഫാണ്. പക്ഷേ ഫുഡിൽ ചേർക്കുമ്പോൾ അളവ് കൂടുന്നതാണ് ഇവിടെ പ്രശ്നം. ഇത് അമിതമായി കഴിച്ചാൽ ക്യാൻസർ മുതൽ അൽഷിമേഴ്സ് വരെ രോഗങ്ങൾക്ക് കാരണമാണ്. നാച്ചുറൽ എന്ന് കരുതി നമ്മൾ കഴിക്കുന്നതിൽ കെമിക്കൽസ് ഉണ്ടോ എന്നും അല്ലെങ്കിൽ സസ്യാഹാരമാണെന്ന് നമ്മൾ കരുതുന്നതിൽ മീനോ മാംസ്യമോ ഉണ്ടോ എന്നറിയുന്നത് നമ്മളുടെ ആവശ്യമാണ്. നമ്മളുടെ മക്കൾ, നമ്മളുടെ കുടുംബം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. പാക്കറ്റ് ഫുഡ്സിന് നമ്മളുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനം കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.